പി സി ജോർജ് എന്ന കരുത്തനായ കേരള രാഷ്ട്രീയത്തിലെ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം പോലും തുലാസിലാണ് എൻ ഡി എയുടെ സഖ്യകക്ഷിയായി പി സി ജോർജും അദ്ദേഹത്തിന്റെ പാർട്ടിയും ചെന്നതിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് നിലവിൽ എൻ ഡി എ അദ്ദേഹത്തെ കണ്ടിരുന്നത് പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെയുള്ള പി സി ജോർജിന്റെ സ്വാധീനം തന്നെയാണ് പൂഞ്ഞാറിലടക്കം ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന നേതാവാണ് പി സി ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും എൻ ഡി എയും ഒറ്റയ്ക്ക് നേരിട്ട് മത്സരിച്ച് തോൽപ്പിച്ച ആളാണ് പി സി ജോർജ് അതും വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങനെ വലിയൊരു ചരിത്രമുള്ള വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായിട്ടുള്ള നേതാവും അതേസമയം തന്നെ പി സി ജോർജിന്റെ നിലപാടുകളോട് കടുത്ത എതിർപ്പ് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് എൻ ഡി എ പി സി ജോർജിന്റെ സഖ്യവും ഒരു വിഭാഗം പേരെ ചൊടിപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ട സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രനായിരുന്നു പി സി ജോർജുമായിട്ടുള്ള സഖ്യം കൊണ്ട് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടിയിരുന്ന നേതാവ് എന്നാൽ സുരേന്ദ്രന് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല വലിയ തിരിച്ചടിയും ലഭിക്കുകയും ചെയ്തു ആ സ്ഥിതിക്ക് പി സി ജോർജിന്റെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ ഭാവിയും തുലാസിലാണ് മാത്രമല്ല പി സി ജോർജിന് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന സ്വീകാര്യതയ്ക്കും വലിയ തിരിച്ചടിയാണിപ്പോൾ അതോടൊപ്പം തന്നെ പി സി ജോർജിന്റെ എന്ന് അവകാശപ്പെട്ട് പുറത്തുവന്ന ഒരു ഓഡിയോ ക്ലിപ്പും തലവേദനയായി മാറുകയാണ് പി സിക്ക് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഓഡിയോ വളരെ വലിയ പ്രചാരമാണ് വാട്സപ്പിലടക്കം നേടുന്നത് അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളിലെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പി സിക്ക് വികാരം നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാണ് പി സി ജോർജിനെ കാത്തിരിക്കുന്നതെന്ന് സാരം